ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ഹോം ടൂർ വീഡിയോ ആയിട്ടാണ്. 45 വർഷത്തോളം പഴക്കമുള്ള ഞങ്ങളെ വീടാട്ടാ കാണിക്കുന്നത്. അപ്പൊ ആദ്യം നമ്മൾ വാതിൽ തുറന്ന് കയറാം. അതാട്ട നമ്മളെ കോലായി, ഇതൊക്കെ പിന്നീട് എടുത്താട്ട. ഈ കോലായിയൊക്കെ ആദ്യം ചെറിയൊരു കോലായി ആയിരുന്നു, അതപ്പുറത്താണ്. അതിപ്പോ റൂമാക്കി കേട്ടോ. ഞാൻ വരുമ്പോഴൊക്കെ ഇതേപോലെ തന്നെ ആയിരുന്നു കേട്ടോ. ഈ സോഫയുടെ കവർ അടിക്കുന്നതിന്റെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്, കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് കാണുക. അങ്ങനെ കൊലയിൽ നിന്ന് ഇങ്ങനെ ഒരു തായേരേക്കാണ് ഇത് പോണത്. ഒരു റൂമിലേക്കാണ് ഇപ്പൊ കയറുന്നത്. ഇതായിരുന്നു കേട്ടോ ആദ്യം ഇവിടുത്തെ മുന്നത്തെ കോലായി. ഇവിടെ തിണ്ടക്കായിട്ടുണ്ടായിരുന്ന കോലായി ആയിരുന്നു. അപ്പൊ അത് തിണ്ടൊക്കെ ചുമര് വെച്ചിട്ട് ഇങ്ങനെ റൂമാക്കി എടുത്തതാണ് അല്ലേ. വീട്ട് നെല്ലിന്റെ വിത്തൊക്കെ വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. ഈ റൂം വാതിലടച്ചു കഴിഞ്ഞാൽ പിന്നെ രാവും പകലൊന്നും അറിയാത്ത റൂമാട്ടോ. ഈ റൂമിന്റെ നിലക്കൊക്കെ ഇപ്പൊ ശരിയാക്കിയതാട്ടോ. ടൈലിട്ടത് ആദ്യം കാവിയായിരുന്നു, അതൊക്കെ കേടന്നപ്പോ ഇവിടെ ഈ ബാത്റൂം, ഈ റൂമിൽ അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ബാത്റൂം ഉണ്ടാക്കുന്നതിന്റെ കൂടെ തന്നെ ഇതിന്റെ നിലം കൂടി നേരാക്കിയതാണ്. ബാക്കിയുള്ള എല്ലായിടത്തും കാവിയാണ്. ബാത്റൂം. ഇനി നമുക്ക് അടുത്ത റൂമിലേക്ക് പോവാം. ഇനി അടുത്ത റൂമിലേക്ക് പോവാം. റൂം നെല്ലിട്ട റൂം എന്നാട്ട പറയാ. അതിൽ നെല്ലാണ് ആദ്യം ഇട്ടിരുന്നത്. അപ്പൊ ഇതൊക്കെ ഞാൻ കയ്യേറിയിട്ട് എന്റെ കലപരിപാടികളൊക്കെ ഇതിൻ്റെ ഉള്ളിലാട്ടോ. കേക്ക് ഉണ്ടാക്കുന്ന സാധനങ്ങളൊക്കെ ഇവിടെ വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മെഷീനും അടിക്കലൊക്കെ ഇവിടെയാണ്. കേക്കിന്റെ സാധനങ്ങളൊക്കെ അവിടെ ഓരോ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. ബാക്കി നമുക്ക് അടിക്കാനുള്ള തുണികളൊക്കെയാണ് ഇരിക്കുന്നത്. ഇതൊരു ഫ്രോക്ക് അടിക്കാനുള്ളതാണ്. പിന്നെ ഇതാ ഇതൊക്കെ അങ്ങനെ ചുമരുമ്പ തൂക്കി വെച്ചിട്ടോ. നട്ടൻ്റെ മെഷീൻ, സാധാ മെഷീനുണ്ട്. അതവിടെ കയറ്റി വെച്ചിക്കാൻ ആവശ്യമുള്ളപ്പോൾ ആ ടേബിൾ നമുക്ക് എടുത്ത് വെക്കും. ഇപ്പൊ ഫ്രിഡ്ജൊക്കെ ഈ റൂമിലാണ്. മെഷീൻ്റെ ടേബിൾ ഇതിൻ്റെ അടിയിലാട്ട കിടക്കുന്നത്. ആവശ്യമുണ്ടെങ്കിൽ കണ്ട് വലിച്ചിട്ട് ആദ്യം നോക്കും. ഞാൻ അധികം ഇപ്പോൾ ഈ മെഷീനുമ്പോൾ തന്നെ ഇട്ട അടിക്കൽ. ഇനി ഇതാ ഇവിടെ ഒരു ഡ്രസ്സ് അടിച്ചത് തൂക്കിയിട്ടുണ്ട്.
മിററൊക്കെ ഒട്ടിച്ചിട്ട് ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പിന്നെ കുത്തി വെച്ചിട്ട് കേട്ടോ. കുറച്ച് ഗപ്പിയുടെ കുട്ടികളാണ് അതിലുള്ളത്. ഇനി നമുക്ക് മുകളിലേക്ക് പോവാം. മുകളിൽ ഇതേപോലെ എടുക്കാത്ത പാത്രങ്ങളും പഴയ ബുക്കും തട്ടപ്പാറ പറക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. നെല്ലിളക്കണ പറക്കെ ഇവിടെ കൊടുന്ന് വെച്ചിട്ടാണ്. പിന്നെ കുറച്ച് ബോട്ടിൽ ആർട്ടിന് വേണ്ടിയിട്ട് കൊടുന്ന് വെച്ച ബോട്ടിൽസ് ആട്ടോ അതൊക്കെ. ഇവിടെ ലൈറ്റ് ഇല്ല കേട്ടോ. അത് ഇവിടെ ഒന്നിച്ചിട്ട് ഒരു ഹാളായിരുന്നു കേട്ടോ. നെല്ലൊക്കെ പുഴുങ്ങിട്ട് ഉണക്കിയിരുന്നത് ഇവിടെ ആയിരുന്നു. പിന്നെ ഞങ്ങളെ കല്യാണത്തിനാണ് ഇതിങ്ങനെ സെപ്പറേറ്റ് ആക്കിയിട്ട് റൂം ആക്കിയത്. ഇതായിരുന്നു കേട്ടോ ഞങ്ങളെ മണിയറ. ഇപ്പൊ ഇവിടെ കുട്ടികളാണ് കിടക്കല്. ഇവിടുന്ന് നോക്കിയാല് നമ്മളെ വീടിന്റെ ഫ്രണ്ടിലാട്ടോ കാണുന്നത്. ഈ ബെഡ്ഷീറ്റിന്റെ പുള്ളിയൊക്കെ ഞാൻ ഫാബ്രിക് പെയിന്റ് കൊണ്ട് ചെയ്തതാ കേട്ടോ. കുറെ മുന്നേ ചെയ്തതാണ്. ഓരോ സമയത്ത് ഓരോന്നട്ട ചെയ്യുക. അങ്ങനെ ഇനി നമുക്ക് താഴേക്ക് പോവാം. താഴേക്ക് വന്നാൽ അടുക്കളയിൽ ഇവിടെ ആദ്യത് സ്റ്റോർ റൂം ആയിരുന്നു. അപ്പൊ അതിനെങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് ഒരു ബാത്റൂമും ഉണ്ട്. പിന്നെ ബാക്കിയുള്ള ഭാഗത്ത് ഇതുപോലെ വാഷിംഗ് മെഷീൻ ഇട്ടിട്ടാണ്. ഇതാട്ട നമ്മുടെ അടുക്കള. ഇനി നമുക്ക് പുറത്തേക്ക് പോവാ. ഇവിടെയാണ് നമ്മളെ കോഴിക്കൂടൊക്കെ വെച്ചിട്ടുള്ളത്. ആ കണ്ണൊക്കെ കോഴിക്കൂടാട്ടോ. ഇവിടെയാണ് നമ്മുടെ കിണറ്. ഇപ്പൊ തട്ട നമ്മുടെ വഴുതനങ്ങ ചെടി. നമ്മള് മുന്നത്തെ വ്ളോഗിലൊക്കെ കാണിച്ചിട്ടുണ്ട് വഴുതനങ്ങ അറക്കണതൊക്കെ. അതിവിടെയാണ് നിറയെ വഴുതനങ്ങ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്കുള്ള വീടിന്റെ തറയാണ് കേട്ടോ. തറപ്പണി കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാല്ലാ തുടങ്ങണം. അപ്പോ ഇനിയൊരു കാര്യം കൂടി കാണിച്ചു തരാം. പുറത്തെ ബാത്റൂമൊക്കെ ഇവിടെ കേട്ടോ. ഇനി ഇവിടെ മുയലുണ്ട്. മുയലിന്റെ കൂടും ഗപ്പികളൊക്കെ ഉണ്ട് ഇവിടെ.
കുറച്ച് വെണ്ടക്കട ചെടികളുണ്ട്. പിന്നെ അതാ കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ട്. നമ്മൾ പെരുന്നാളിൻ്റെ വ്ളോഗിൽ കാണിക്കുമ്പോൾ ഇവിടെ പടവലങ്ങി പിന്നെ കൈപ്പക്കട വള്ളിയായിരുന്നു കേട്ടോ. കൈപ്പക്കടി ഇപ്പോൾ ഇവിടെ കുമ്പളങ്ങി ഉണ്ട്. പിന്നെ അതാ അമരക്കി കേട്ടോ. എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. കൂടെയുള്ള ബെല്ലിലേക്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.